ഇനി ദേഷ്യത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് വിഷമത്തിലേക്ക് പോകുള്ളൂ. എനിക്ക് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കാൻ അറിയില്ല. ദേഷ്യത്തോൺ വരുമ്പോഴത്തേനും അതിൻ്റെ കൂടെ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിതുമ്പും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇത് എന്താ പറയണത്? പല കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യം പോലും എനിക്ക് മേ ബി എൻ്റെ ഈ സംസാരം കാരണം കേട്ടെന്ന് വരില്ല. അപ്പോൾ അത് ഒത്തിരി അത് മനസ്സിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഒരു അതിന് വേണ്ടിയിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര, ഇപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആവില്ല, ഭയങ്കര നമുക്ക് ഷാർപ്പായിട്ട് സംസാരിക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾക്ക് മെൻ്റലി നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നമ്മളായിട്ട് അങ്ങ് പോകുന്നത്. അപ്പം ഇത് കേൾക്കണമെന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ തീരുകയാണ്. പക്ഷേ അത് കാണാൻ നല്ല രസമായിരുന്നു. ഞാനൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ ആയിരുന്നു, നിന്റെ കരച്ചിലുണ്ട്, ഞങ്ങൾ ഇവിടെ ചിരിച്ചോണ്ടിരിക്കും. ഞാൻ എൻ്റെ പൊന്നു ചങ്ക് വെട്ടി ബാക്കിയുള്ള അവിടെ കടന്ന് കരയുമ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു. ചേച്ചിക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ രണ്ട് മുത്തുമണികൾ എന്ന് പറയും, നല്ല ഫ്രണ്ട്സ് രണ്ടുപേരും അല്ലേ. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിനെ പുറത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? എനിക്കതിന്റെ ഉള്ളിൽ നിന്ന് മിഥുന്റെ കാര്യം എന്തായാലും ഈ പറയുന്നത് പോലെ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത്, അവൻ ഒരിക്കൽ പോലും ഭയങ്കര പ്രണയമാണെന്ന് പറഞ്ഞു ഞാൻ അവനെ ചതിച്ചിട്ടില്ല. ഞാൻ എന്തായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള സംസാരം കൂടുതലും ഞാൻ ഇവനെ കുറിച്ചും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് അങ്ങനെയാണ്. ഇപ്പം മിഥുനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രയും ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മിഥുൻ, പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ. എനിക്ക് തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ പ്രൊഫഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഹൈ ഇതിൽ നിൽക്കുന്ന ഒരാളാണ് അനിയൻ മിഥുൻ. അപ്പം അവനൊക്കെ അവിടെ ഏറ്റവും ചെറിയവരിൽ ചെറിയവനായിട്ട് നിൽക്കാനാണ് അവൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവൻ ഏത് ഫിസിക്കൽ ടാസ്കിൽ വേണമെങ്കിലും ഇപ്പം വിഷ്ണുവിനേക്കാൾ കൂടുതൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫിസിക്കൽ സ്ട്രെങ്ത്തും അവനുണ്ട്. പക്ഷേ അവൻ മാക്സിമം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയാണ് അവൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം മിഥുനുമായിട്ടുള്ളത് ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ പുറത്ത് അത്. പക്ഷെ ഞാൻ റിനോഷുമായിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഈശ്വര റിനോഷുമായിട്ടുള്ള ഈ ഒരു ഇതിനെ ഇത്രയും വൾഗറായിട്ടാണല്ലോ ആൾക്കാർ. എനിക്ക് അതായിരുന്നു ഏറ്റവും വിഷമം. ബാക്കി ഒരു കാര്യങ്ങളും പക്ഷേ ഞാൻ അത്രയും പ്യുവറായിട്ടായിരുന്നു റിനോഷുമായിട്ടുള്ള ഒരു, കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനും എൻ്റെ സിസ്റ്ററുമാണ്. അപ്പം ഞാൻ കുഞ്ഞു മുതൽ ഈ ഫീൽഡിലുള്ളതാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും. അപ്പം നമ്മൾക്കിപ്പോൾ ഒരാണിനെ നമ്മൾക്കൊരു ബ്രദർ എന്ന് പറയണമെങ്കിൽ നമുക്ക് എല്ലാവരോടും അങ്ങനെ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ എനിക്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ബ്രദർ എന്ന് പറഞ്ഞ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷനും അല്ലെങ്കിൽ ആളുടെ അടുത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇത്രയും വലിയൊരാളാണ്, എനിക്കൊരാൾ ബാഡ് ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ ഹഗ് ചെയ്യുമ്പോഴോ അത് വേറെ രീതിയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അത്രയും ഒരു ഒരു പ്രായത്തിൽ തന്നെ ഞാൻ എത്തി, കൊച്ചുകുട്ടിയൊന്നുമല്ല. അപ്പം ഞാൻ റിനോഷിനോട് അങ്ങനെയായിരുന്നു. അപ്പം എനിക്കതാണ് എനിക്ക് ഏറ്റവും, കാരണം ഞാനിപ്പം നമ്മളവിടെ ഇപ്പം എന്തിനാണ് എപ്പോഴെപ്പോഴും ഹഗ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഉള്ള ലൈഫിൽ നമ്മളങ്ങനെ ഹഗ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് അത്രയും സ്ട്രെസ്സാണ്. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളറിയുന്ന ഒരാൾ നമ്മളെ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു 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 ആശ്വാസമുണ്ട്. അതിൽ വേറൊരു സുഖമോ ഈ പറയുന്ന മാനസിക വൈകൃതമുള്ള ഞാൻ അങ്ങനെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നവരുടെ സുഖമൊന്നുമല്ല അവിടെ.